नमस्ते प्यारे बच्चों, कई क्लास नाम पढ़ी कविता भाग एल ना वाई चाणल अब अल वर चल चौद्य चोदी अब एलोलो नाम पढ़ी कवि पेरे कविता का नाम क्या है आर्म पो कवि पेरान बच्चे कांप जारे हैं बच्चे कांप जा रहे हैं। कवि का नाम क्या है आर्क परयाम कवि का नाम क्या है कवि का नाम राजेश जोशी है। कवि का नाम राजेश जोशी है। राजेश जोशी के बारे में क्या मालूम है आपको? एंदा नम्मल कई क्लास राजेश जोशी कुछ परंजद राजेश जोशी आधुनिक हिंदी कवियों में प्रमुख है और सामाजिक समस्याओं में भी वे विशेष निपुण है। इत्रम एल इन नाम कई क्लास बाकी ओरों क्यों कवि मनस वेदनितो कवि चोदि ओरोर भाग पढ़ा एल ओर्मो नाम कई क्लास पढ़ी ओर्मिपय अब नाम एदडिलूड कुटिक जोलि का कवि मन वेदन की अब कवि चोदी ए रे कुछ पढ़ी अलग स्कूल कल की रे तुप्लावस्थ रे अति रे तुप्लय कुी पणियायुधे जोलि कवि चोदी ए भयानकम क्यों को बालवेल निरोधच समय अगले समय ई जोलिंग अणमे अगर अरों कवि चोदी एारण इवर स्कूल कल की जोलिटे कवि वी वी चोद नमक वाकल अर्थ नोकियालो बगीचाल अो बगीच पूंतोट गार्डन नम्बर वीट मुट नूक नटवलर्ती तोटम आकाे अब अगर बगीचाल पूंतोट आंगण कर्के आंगण कर् वीडू कर्के आंगण वीडि मुटे मैदान अलग नम्बर कल की मैदान कलिस्थल कलिस्थल मैदानमें पर पंक्तियों में बेस्पे जुडे हुए कौन कौन से शब्द है मालूम है आपको? नमुक नोकियालो ऐसा नम्बर कुटिकाल बंद गेंद आदमे आदम मुदल वर नाम पवान गेंद बच्चन किताब अंगण खर बगीच इन नमें समूह कुछ पर वाक समूह बंद निके वाकल कुछ जीवितवे बंद कुछ पढ़नवे बंद वाकल के नाम अड़को अब इवेल ई ओरों वाकल कवि चोदी अब ओरों वाकल वर्थम वे कवि चो आ क्यों नमें समूह इलायम वन पयो नष्टपयो अदयो निरुम कुेल जोलि इंगी चोदी समूह नमें कुछ पढ़ान कल की सौकर्यम इवेल नष्टपयेवस्थ भीकरवस्थ कवि वेदन चोदी कम नमें कुछ बाल्यकाल कला सौकर्यर स्वातंत्र किटेर समय कुटिकाल अब अल सौकर्यमें नमें समूह कल पढ़ान सौकर्य सवकाशम कल एवड़ी कवेको नशिपोई अवशेष समूह एवशेष कवि आशंकोड़ चोदी
പക്ഷേ തിരിച്ച് നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ ചില കുട്ടികളെങ്കിലും ഇത് ഉപയോഗിക്കാതെ അവർക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഉപയോഗിക്കാതെ അത് കളഞ്ഞിട്ടാണ് അവർ ജോലിക്കായിട്ട് പോകുന്നതെങ്കിൽ ആ സ്ഥിതി വളരെയധികം ഭയാനകം തന്നെയാണ്. കാരണം നമ്മൾ ആ കുട്ടികളുടെ ഭാവി തലമുറയാണ്, ഭാവി തലമുറ അല്ലെങ്കിൽ ഭാവി തലമുറയിൽ വാർത്തെടുക്കേണ്ട കുട്ടികളാണ് ഇങ്ങനെ ജോലിക്കായിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കവി ചോദിക്കുകയാണ്, ഒരു പക്ഷേ ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഈ കുട്ടികൾ ഇതൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണോ കുട്ടികൾ ഇതിലേക്ക് ജോലിക്കായിട്ട് പോകുന്നതെങ്കിൽ ആ ഒരു സ്ഥിതി അതീവ ഭയങ്കരമാണ്, ഭീതിജനകമാണ് എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. അപ്പർ ദുനിയാ കി ഹസാരോം സടക്കോം സേ ഗുസർത്തെ ഹുയേ ബച്ചേ ബ ചോട്ടേ ചോട്ടേ ബച്ചേ കാം പർ ജാ രഹേ ഹേ ബച്ചോ സരാ സോച്ചകർ ബതായേ ദുനിയാ മേ സബ് ബച്ചോ കെലിയ വിഭിന്ന പ്രകാർക്ക് കിലോനെ രംഗു ബിരംഗേം പുസ്തകേം സബ് കുച്ച് ഹോന ഹേ ക്യായ സബ് സഭി ബച്ചോ കോ മിലി ഹേ യാ നെയ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകത്ത് പല കോണുകളിലും പല കുട്ടികൾക്കും കളിക്കാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇല്ല. ആജ് ഭി ദുനിയാക്ക് കൈ രാസ്തോം സെ ബച്ചേ കാമ്പർ നികൾത്തേ ഹെ ഹം ബാലാശ്രം കോക്കെ സാമാജിക സമസ്യാഭി കഴത്തെ ഹെ ക്യോങ്കി ഹമാരെ സമാജ് മേം ഐസെ കൈ ചോട്ടേ ചോട്ടേ ബച്ചേ ഹെ ഓ കാം കർണേ കെ ലിയെ ഭീ വിവശ് ഹെ. കവിത കി സാമാജിക സമസ്യ കി ചർച്ച കർ റഹി ഹെ. അപ്പോൾ നമ്മുടെ സാമാജിക സമസ്യകൾ എന്ന് പറയുന്നത് ബാലാശ്രം യാ ബാൽ മസ്ദൂരി ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളായിട്ട്, കാര്യം ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലെ വന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ കുട്ടികളെ ഈ ജോലിക്കായിട്ട് വിടുന്നത് തന്നെ ഒരു ഭീകരമായ ഒരു കാഴ്ചയായിട്ടാണ് കവി കരുതുന്നത്. ഇനി ഒരു ഗരീബി സാമാജിക സമസ്യയിൽ നമ്മുടെ ഗരീബി, കാരണം ദാരിദ്ര്യം കാരണം കുട്ടികൾ സ്കൂളിൽ പോവാതിരിക്കാൻ അതും ഒരു വലിയ സമൂഹത്തിൽ വലിയ ഒരു കാരണമായിട്ട് മാറും. അത്തരം കുട്ടികൾ ഭാവി തലമുറയിലേക്ക് നല്ലൊരു കുട്ടികളെ വാർത്തെടുക്കേണ്ട സമൂഹത്തെയാണ് നമ്മളെ ഈ ദാരിദ്ര്യം കാരണം കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ലെങ്കിൽ അതൊരു വലിയ ഒരു ഭയാനകമായ ഒരു കാര്യമായിട്ട് കവി കാണുകയാണ്. മാതാപിതാക്ക അശിക്ഷ ഫി ബാലാശ്രം കയക്ക് കാരണം ഹെ. കാരണം അച്ഛനമ്മമാരുടെ വിദ്യാഭ്യാസം ഇല്ലായ്മ, നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യം, ഇവയെല്ലാം പ്രധാനമായിട്ടും ബാലവേലയുടെ കാരണങ്ങളായിട്ട് കരുതപ്പെടുന്നു. നമ്മുടെ സമൂഹത്തിൽ ബാലവേല നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും അത് വളരെയധികം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് കവി അതിനെതിരായിട്ട് കുറേ കാര്യങ്ങൾ, കവി ചോദ്യങ്ങൾ നമ്മോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുട്ടികൾ എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതിൽ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ആളുകൾ എന്താണ് ചെയ്യുന്നത്, വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് കാണുന്നു. ബാലവേല എന്ന് പറയുന്നത് ഒരു ഗൗരവം കൊടുക്കാതെ നിസ്സാര കാര്യമായിട്ട് കാണുന്നു. അതിനെ കവി വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും സമൂഹത്തിൽ വരാൻ പാടില്ല. കാരണം എന്താണ്, ഈ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളാണ്. അപ്പോൾ അത്തരം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ബാലവേല നിരോധിച്ചില്ലെങ്കിൽ അവർ എന്തായി മാറും, ജോലിയും ഒന്നും ഇല്ലാത്ത ആളുകളായിട്ട് വരും തലമുറയിൽ നല്ല സ്ഥലങ്ങളിൽ എത്തേണ്ട കുട്ടികൾ, അല്ലെങ്കിൽ സമൂഹത്തെ നമ്മുടെ രാജ്യത്തെ കാക്കേണ്ട ആളുകളൊക്കെ എന്തായി മാറിപ്പോവും. വിദ്യാഭ്യാസമില്ലാത്തവരും അക്ഷരാഭ്യാസമില്ലാത്തവരുമായി എന്നും ഈ ജോലിക്ക് നടക്കുന്ന കുട്ടികളെ ആൾക്കാരായിട്ട് മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് കവി പ്രതികരിക്കുകയാണ്. അത്തരം ആളുകൾ, ഈ ഒരു ബാലവേലയെ നിസ്സാരമായിട്ട് കാണുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല എന്ന്. Oh, oh, oh.